നക്ഷത്രങ്ങൾ എപ്പോഴും ജനിക്കുന്നില്ല. ജനിച്ചാൽ അനേകം ഗ്രഹങ്ങളെ പ്രകാശിപ്പിക്കാതെ പൊലിഞ്ഞു പോകുന്നുമില്ല. നമുക്ക് പ്രിയപ്പെട്ട തുമ്പയിൽച്ചിറയിൽ തോമസ് അച്ഛൻ സഭയുടെ നബസിലെ ഒരപൂർവ നക്ഷത്രമാണ്. കുട്ടനാട്ടിലെ ചമ്പക്കുളത്തു നിന്നും വഞ്ചിപ്പാട്ടിൻ്റെയും പുഞ്ചക്കൊയ്ത്തിൻ്റെയും നാട്ടിൽ നിന്ന് ദൈവം വിളിച്ചുയർത്തിയ പുരോഹിതൻ. തുമ്പയിൽ ചിറയിലെ യൗസേബ് അന്നമ്മ ദമ്പതികളുടെ 12 മക്കളിൽ അഞ്ചാമനായി പിറന്ന കുഞ്ഞച്ചായിയെ കരുണയുടെ പ്രവാചകനാവുവാൻ ദൈവം വിളിക്കുകയായിരുന്നു. ഒരപൂർവ വിളി. സീറോ മലബാർ സഭാംഗമായി ജനിച്ചു വളർന്നവനെ സീറോ മലങ്കര സഭയിൽ തിളങ്ങുന്ന മാണിക്യമായി ദൈവം ഉയർത്തി. നാൽപ്പത് വർഷങ്ങൾ പിന്നിട്ട് നോക്കുമ്പോൾ കരയുന്ന നൂറുകണക്കിന് മനുഷ്യരുടെ മുൻപിൽ ദിവ്യകാരുണ്യമാകാൻ തോമസ് അച്ഛനെ ദൈവം അനുഗ്രഹിച്ചു. കർത്താവിൻ തിരുമുഖം കണ്ടതിനാൽ കണ്ണീരൊഴുക്കുന്ന മാനവരിൽ കർത്താവിൻ തിരുമുഖം കണ്ടതിനാൽ കഷ്ടം സഹിച്ചും കർത്താവിനെ പോൽ കഷ്ടം സഹിച്ചും കർത്താവിനെ പോൽ ദൈവത്തിൻ ദാസനായി തുമ്പയിലെ തോമസ് അച്ഛൻ. ദരിദ്രന് വേണ്ടിയിട്ടുള്ള ഓട്ടപ്പാച്ചിലിൽ തനിക്ക് ലഭിച്ച അധ്യാപക വൃത്തി വേണ്ടെന്ന് വെച്ചതും ദൈവനിയോഗം. ആയുസിന്റെ ചുരുങ്ങിയ നാളുകൾക്കുള്ളിൽ ചതലയം, എരുമമുണ്ട, പാതാർ, അയ്യൻകുള്ളി, മാമാങ്കര, നർക്കിലക്കാട് എന്നീ സ്ഥലങ്ങളിൽ ഇടവക ദൈവാലയങ്ങൾ പൂർത്തീകരിച്ചു. പതിനായിരങ്ങളുടെ ഹൃദയത്തിലും ദൈവാലയം കെട്ടി. തോമസ് അച്ഛനെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ലാത്തൊരു അവസ്ഥയിലാണ് ഞാൻ അച്ഛനെ കണ്ടുമുട്ടുക. വീടില്ല, സ്ഥലമില്ല, അങ്ങനെ ജീവിക്കാൻ ശരിക്കൊരു മാർഗമില്ലാതെ വളരെ വിഷമത്തിലിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛൻ മാമങ്ങരയിലേക്ക് ഞങ്ങൾ ഒരു കാര്യായിട്ട് വരിക. അച്ഛൻ്റെ സ്നേഹമറിഞ്ഞ അനേകരിൽ ഒരാളാണ് മാമാങ്കരയിലെ ജോർജേട്ടൻ. വേദനകൾ കാണുമ്പോൾ തോമസ് അച്ഛൻ പറയും, "ജോർജെ, നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം." പറയുക മാത്രമല്ല, അച്ഛൻ കൂടിരുന്ന് പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ചെയ്യും. പിന്നീടെന്താണ് സംഭവിക്കാറുള്ളതെന്ന് ജോർജേട്ടൻ്റെ വാക്കുകളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. നാലാളെ കൂടുന്നൊരു വേദിയിൽ സംസാരിക്കാൻ പോയി അറിയാതിരുന്ന എന്നെ അച്ഛൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു, പാട്ട് പാടാൻ പഠിപ്പിച്ചു, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കാനായിട്ട് പഠിപ്പിച്ചു. അങ്ങനെ എനിക്ക് ജീവിതത്തിൽ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ഇന്നിപ്പോൾ ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കും, പാട്ടുപാടും, കർത്താവിൻ്റെ വചനം പ്രഘോഷിക്കും. 34 സങ്കീർത്തനം 5 തിരുവചനത്തിൽ പറയുന്നു, "അവിടുത്തെ നോക്കിയ പ്രകാശിതരായി ആരും ലജ്ജിതരായില്ല. ഈ എളിവൻ പ്രാർത്ഥിച്ചു, കർത്താവ് കേട്ടു, എല്ലാ കഷ്ടതകളിൽ നിന്നും എന്നെ വിടുവിച്ചു." അച്ഛനോട് ചേർന്ന ഞാനും എൻ്റെ കുടുംബവും 9 വർഷക്കാലം ഈശോ തിരുമുഖത്തേക്ക് നോക്കി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ തൊഴിൽ മേഖല ഒരുപാട് ഉയർച്ച പ്രാപിച്ചു. സ്ഥലമില്ലാതെ സ്ഥലം ലഭിച്ചു. അതുപോലെ നല്ലൊരു വീട് പണി എനിക്ക് സാധിച്ചു. അതുപോലെ സാമ്പത്തികമായിട്ട് ഈശോ എന്നെ ഒരുപാട് ഉയർത്തി. സ്നേഹമാണ് ജൂബിലി, നന്ദിയാണ് ജൂബിലി, എന്തിനും കർത്താവിൽ ഉത്തരം കാണുന്ന സ്വർഗീയ ജ്ഞാനമാണ് ജൂബിലി, സ്വർഗീയ ജ്ഞാനമാണ് ജൂബിലി. എനിക്ക് ലഭിച്ചതിലുപരി ഈ അയ്യൻകുള്ളി പ്രദേശത്തിന് ലഭിച്ച നന്മകളാണ് ഞാൻ ഓർക്കുന്നത്. ഞങ്ങൾ ഈ പ്രദേശത്ത് ഒരു വാഹന സൗകര്യമില്ലാതെ ഞങ്ങൾ ജീവിച്ചപ്പോൾ അച്ഛൻ്റെ സാന്നിധ്യത്തിൽ അച്ഛൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് ഞങ്ങൾക്കിവിടെ വയനാടുമായി ബന്ധിപ്പിച്ചുകൊണ്ട് KSRTC ബസ് കൊണ്ടുവരാൻ അച്ഛൻ പല പ്രാവശ്യം നീലഗിരി കളക്ടറേറ്റിൽ പോയി അച്ഛനെ കളക്ടറെ കണ്ട് ആ ഒരു കാര്യം സാധിച്ചെടുത്തു. അതിനേക്കാൾ ഉപരി മഴയത്ത് ചോരുന്ന സമയത്ത് പാത്രം എടുത്തു വെച്ച് വീടുകൾക്കുള്ളിൽ നിറച്ച് പാത്രങ്ങൾ എടുത്തു വെച്ച് കിടന്ന് ഉറങ്ങിയിട്ടുള്ള അനേകരുണ്ട് ഈ അയ്യങ്കുലി പ്രദേശത്ത്. ജാതി മതഭേദമന്യേ അവർക്കെല്ലാം തല ചായ്ക്കാൻ നല്ലൊരു ഭവനം അച്ഛനെ കൊണ്ട് കൊടുക്കാൻ സാധിച്ചു. അങ്ങനെ ഒത്തിരി ആൾക്കാർ, ഏതാനും കുറഞ്ഞ ഇടവകക്കാർ മാത്രമുണ്ടായിരുന്ന ഈ അയ്യങ്കുലി ഇടവക പള്ളിയിൽ നല്ലൊരു കൂട്ടായ്മ അച്ഛന് കൊണ്ടുവരാൻ സാധിച്ചു. കളിപ്പിക്കപ്പെട്ടു എന്ന് തോന്നിയപ്പോഴും കർത്താവിന്റെ കരുണയെ പ്രതി ക്ഷമ കാണിക്കാൻ കഴിഞ്ഞതും ക്ഷമയോടുകൂടി വ്യക്തികളെ നേടിയതും അവിസ്മരണീയമാണ്. തോമസ് തുമ്പയിച്ചിറയച്ചനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലേക്ക് കടന്നു വരുന്നത് ഇതാണ്. ഒരു ദിവസം ഒരു മദ്യപാനിയായൊരു മനുഷ്യന് അച്ഛനെ കാണാനായിട്ട് വന്നപ്പോൾ അവന് കുളിച്ചിട്ടും ഒക്കെ കുറേ ദിവസങ്ങളായെന്ന് തോന്നുന്നു. അപ്പോൾ കുളിക്കാനായിട്ട് സോപ്പും തോർത്തും ഡ്രസ്സും എല്ലാം കൊടുത്തു വിട്ടു. ഡ്രസ്സൊന്നും കറക്റ്റ് ഇല്ലായിരുന്നു അദ്ദേഹത്തിന്. എല്ലാം കൊടുത്തു വിട്ട് നീ കുളിച്ചിട്ട് വാ എന്ന് പറഞ്ഞു വിട്ടു. എന്നിട്ട് അവൻ പോയി കുളിച്ചു വന്നിട്ട് ഭക്ഷണമെല്ലാം വാങ്ങിച്ച് കഴിക്കാനായിട്ട് പൈസ കൊടുത്തു വിട്ടു. ഭക്ഷണമെല്ലാം കഴിച്ചിട്ട് തിരിച്ചു വന്നു. എന്നിട്ട് ഫോട്ടോയിൽ പോയി ധ്യാനിക്കാനായിട്ട് പൈസ കൊടുത്തു വിട്ടു. പൈസ വാങ്ങിച്ചുകൊണ്ട് പോയി 2 ദിവസം കഴിഞ്ഞപ്പോൾ തിരിച്ചു വന്നു. ഫോട്ടോയിലൊന്നും പോയില്ല. അവൻ തിരിച്ചു വന്ന് അച്ഛൻ്റെ അടുത്ത് വീണ്ടും പൈസയ്ക്ക് വേണ്ടി വന്നപ്പോൾ വീണ്ടും അച്ഛന് പിന്നെ പൈസ ചിലവായി പോയി എന്നൊക്കെ പറഞ്ഞപ്പോൾ അച്ഛനൊന്നും പറഞ്ഞൊന്നുമില്ല. വീണ്ടും പൈസ കൊടുത്ത് ഫോട്ടോയ്ക്ക് പോയി ധ്യാനിക്കുക എന്ന് പറഞ്ഞു വിട്ടു. അങ്ങനെ 2-3 പ്രാവശ്യം, 3-ാമത്തെ പ്രാവശ്യവും അങ്ങനെ തന്നെ ചെയ്തു. 3-ാമത്തെ പ്രാവശ്യം പോയി ധ്യാനിച്ചിട്ട് വന്ന് നല്ലൊരു വ്യക്തിയായിട്ട് പിന്നെ വീട്ടിലേക്ക് മടങ്ങി. അങ്ങനെ ഒരു അനുഭവം അച്ഛനെക്കുറിച്ച് ഓർക്കുന്നുണ്ട്. ഒരിക്കലെങ്കിലും കൂടെ യാത്ര ചെയ്തവർക്ക് തോമസ് അച്ഛൻ സമ്മാനിച്ച ആനന്ദാനുഭവങ്ങൾ മറക്കാൻ എളുപ്പമല്ല. ഞാൻ സന്ദീപ്, ചെറുപുഴക്കാരനാണ്. തോമസ് അച്ഛൻ്റെ കൂടെ ഒരുപാട് യാത്രകൾ ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച ഒരു കാര്യമുണ്ട്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കൂടെയുള്ളവർക്ക് മടുപ്പൊന്നും ഉണ്ടാകാതെ അച്ഛൻ നമ്മളെ പ്രാർത്ഥനകൾ ചൊല്ലിയും പാട്ടുകൾ പാടിയും കഥകൾ പറഞ്ഞും നമ്മളെ അതേപോലെ കരുതുമായിരുന്നു. അച്ഛന് ഞാൻ എൻ്റെ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു. ഷാജി തുമ്പയിച്ചിറയിൽ അച്ഛൻ്റെ ലോകമറിഞ്ഞ കുറേ പാട്ടുകളുടെ എങ്കിലും പിന്നിലെ പ്രേരകശക്തിയും ചാലകശക്തിയും തോമസ് തുമ്പയിൽച്ചിറയിൽ അച്ഛനാണെന്ന കാര്യം മറക്കാൻ പറ്റുന്നതല്ല. പ്രത്യേകിച്ച് തോമസ് അച്ഛൻ വീടുകളിൽ അർപ്പിച്ച പ്രാർത്ഥനകളിൽ നിന്നുമാണ്. ഈശോ മറിയം യൗസേപ്പെ ഈ വീടിന് തുണയാകണേ എന്ന മനോഹര ഗാനം പിറന്നത്. ഈശോ മറിയം യൗസേപ്പെ ഈ വീടിനു തുണയാവണേ, ഞങ്ങളുടെ വീടിന്റെ നടുമുറ്റത്ത് തിരുക്കുരിശമിടുന്നു നാട്ടേണമേ, തിരുക്കുരിശമിടുന്നു നാട്ടേണമേ. അച്ഛൻ സമ്മാനിച്ച സ്നേഹവിരുന്നുകൾ, പൂർത്തീകരിച്ച ഭവനങ്ങൾ, വിവാഹാന്തസ്സിലേക്ക് അച്ഛൻ കൈപിടിച്ചു നടത്തിയ മക്കൾ, പഠിപ്പിച്ചുയർത്തിയ ശമ്മാശന്മാർ, സഹായം ലഭിച്ച ഇടവകകൾ, പ്രാർത്ഥിച്ചു നേടിയ ആത്മാക്കൾ. ഈ പട്ടിക തീരുന്നില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ അത് അമേയമാണ്. കൈകൾ കോർക്കാം, ഹൃദയപൂർവ്വം കൂടെ നിൽക്കാം. മരിയൻ സിനിമ യാഥാർത്ഥ്യമാകട്ടെ.